അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അക്മലി ഖൽഖില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. വ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യാകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹത്തബ ഔ ഖാൽ അൽ ഉസ്ബ. മഹാനായ ഇമാം സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ നിവേദനം ചെയ്യുന്നു, അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ, നിങ്ങൾ അസൂയ വെക്കുന്നത് സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യാകുലുൽ ഹസനാതിക മാ തഅകുലുൻ നാറുൽ ഹത്തബ. തീ വറകിനെയോ ഉണക്കപ്പുല്ലിനെയോ എരിച്ചു കളയുന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെ തിന്നുകളയുന്നു, ഒന്നുകിൽ ഹത്തബ അല്ലെങ്കിൽ ഉഷ്ബ. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അസൂയ വലിയ അപകടമാണ്. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ടല്ലോ. ഹാസിദ് നിങ്ങളെ ഹസദുകളെ തൊട്ട് കാവൽ ചോദിക്കണമെന്നാണ്. ഭൗതികമായോ മതപരമായോ ഏത് വിഷയമായാലും വേണ്ടില്ല, അങ്ങനെയുള്ള അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഭൗതികമായ കുറേ നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ മതപരമായ നേട്ടങ്ങളുണ്ട്, അയാളിൽ നിന്ന് അത് നീങ്ങിപ്പോകാൻ മറ്റൊരാൾ ആഗ്രഹിക്കുക, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹമാണത്. ആ വ്യക്തിയുടെ നേട്ടം പോലുമല്ല അത്, അത് അള്ളാഹു നൽകിയൊരനുഗ്രഹമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവൻ അസൂയ വെക്കുന്നത് ആ വ്യക്തിയോടല്ല, അള്ളാഹുവിനോടായി മാറും. അതിനാണ് അതുകൊണ്ടാണത് ഗൗരവമുള്ളതായി മാറുന്നത്. ഒരാളെ വലിയൊരു സ്ഥാനത്തിലേക്ക് അള്ളാഹു എത്തിച്ചു, അതിൽ മറ്റൊരാൾ എന്തിന് കണ്ണുകടിക്കണം? കാരണം അത് അള്ളാഹു അല്ലേ ചെയ്തത്. ആ വ്യക്തി അതിനൊരു കാരണക്കാരനായി എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫാഴിൽ അള്ളാഹുവാണ്. അപ്പം ഇവൻ അസൂയ വെക്കുന്നത് സത്യത്തിൽ മറ്റൊരുത്തനോടല്ല, അള്ളാഹുവിൻ്റെ ആ പ്രവർത്തനത്തിനോടായി മാറുമ്പോൾ അത് വല്ലാത്ത അപകടം ക്ഷണിച്ചു വരുത്തും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.